ഒരു വാട്ടർ സപ്ലൈ സ്കീമാണ്. വാട്ടർ സപ്ലൈ ലൈനിൻ്റെ സ്കീം റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ അണ്ടർഗ്രൗണ്ട് ടാങ്ക്, ഇത് പമ്പുകളാണ്. ഈ കാണുന്നത് ഓരോ ബിൽഡിങ്സാണ്, നമ്മുടെ എൻ്റയർ ബിൽഡിങ്ങിൻ്റെ ഒരു സെക്ഷണൽ വ്യൂവിനെ സ്കീമാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് നമുക്ക് നോക്കിയാൽ ഇത് ഓരോ ഫ്ലോറാണ്, ബേസ്മെൻറ്റ്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഫോർത്ത് ഫ്ലോർ. ടോയ്ലറ്റുകളിലേക്ക് ഈക്വൽ പ്രഷറിൽ വാട്ടർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് കൂടുതലുള്ള ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് ബിൽഡിങ്ങുകളിൽ നമ്മൾ റിംഗ് പൈപ്പ് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പൈപ്പ് ഇവിടെ റിംഗ് ആയിട്ട് അടിച്ചിരിക്കുന്നത്. ആ റിംഗിലേക്കായിരിക്കും വാട്ടർ സപ്ലൈ ലൈൻ വരുന്നത്. മെയിൻലി നോൺ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ റിക്വയർമെൻ്റ് ആണ് നമുക്ക് കൂടുതലായിട്ട്. അപ്പോൾ നോൺ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ലൈനിന് നമ്മൾ റിംഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ടാങ്കിൻ്റെ ഒക്കെ സൈസ് ചെയ്യുന്ന നേരത്തെ കണ്ടായിരുന്നു. പി എച്ച് കാൽക്കുലേഷൻ, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് പി എച്ച് കാൽക്കുലേഷൻ ചെയ്ത് നമ്മൾ വാട്ടർ റിക്വയർമെൻറ്റ് കണ്ടുപിടിച്ചു. ഇത് ഷാഫ്റ്റിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ. ഇപ്പോൾ ഈ ഓരോ ഫ്ലോറിലും നമ്മൾ ഇങ്ങോട്ട് വെൻ പൈപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ എടുക്കുന്നു. ഇനി നമുക്ക് ഷാഫ്റ്റിൽ നിന്ന് കണക്ട് ചെയ്തേക്കണം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഷാഫ്റ്റിൻ്റെതാണ് നോൺ ഡ്രിങ്കിങ് വാട്ടർ ടാങ്ക്, നോൺ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൈപ്പ് എടുത്തിട്ട് വാൽവ് എടുത്ത് ഈ ബാത്റൂമിലേക്ക് പോയി, അവർ ഇവിടുന്ന് വേറൊരു പൈപ്പ് ഇപ്പുറ സെക്ഷനിലേക്കും പോയിട്ടുണ്ട്. അത് വേറെ ഇവിടെ കിച്ചൺ പർപ്പസിനും ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം